Kelo India Vanada Pencak Select League Vijayathila Kumai Kalavur Marshall Center Le Vidyarthikal. Kelo India Vanada Pencak Select League 2023 Kalavurile Marshall Arts Center ne Mikacha Netam. Deviga, Reshma, Neeraja, Gauri, Nirupama Endivarkana Kelo India Women's League Gold, Silver, Bronze Medal Lebichathu. Gauri C Groupine Goldum, Nirupamakku Silverum. നീരജയ്ക്ക് ബ്രൗൺസുമാണ് ലഭിച്ചത്. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഫോർത്ത് സൗൺ പെൻകാക് സിലറ്റ് ചാമ്പ്യൻഷിപ്പിൽ 36-38 കിലോ വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി ഗൗരി സി കുറുപ്പ് സിൽവർ മെഡൽ നേട്ടം കൈവരിച്ചു. ബീഹാറിൽ നടക്കുന്ന നാഷണൽ മീറ്റിൽ ഇവരുടെ പോരാട്ട വീര്യം നമുക്ക് കാണാനാവും. വിമൽ കൃഷ്ണയാണ് മാസ്റ്റർ. കുംഫു, മുവായത്തായ്, പെൻകാക് സിലറ്റ് ആൻഡ് യോഗ എന്നിവയിലാണ് വിമൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നത്. കലവൂർ മാരംകുളങ്ങര NSS കരയോഗം ഹാൾ, മാരാരിക്കുളം എന്നിവിടങ്ങളിലായാണ് പരിശീലന ക്ലാസുകൾ നടക്കുന്നത്. എൻ്റെ പേര് നീരജ. ഞാൻ 6th പഠിക്കുമ്പോഴാണ് എൻ്റെ പേരൻസ് കുംഫു ക്ലാസ്സിനോട് ചേർക്കുന്നത്. ഇത് ചേർന്നതിലൂടെ കൂടി എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് ഒരുപാട് കൂടി. ഞാനിപ്പോൾ 5 വർഷമായിട്ട് പഠിക്കുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അത് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും എക്സാംസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടാനും എന്നെ മാർഷൽ ആർട്സ് പഠിക്കുന്നതിലൂടെ ഒരുപാട് സഹായിച്ചു. അതേപോലെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ഖേലോ ഇന്ത്യ വുമൻസ് ലീഗിൽ എൻ്റെ മാസ്റ്ററിൻ്റെ സപ്പോർട്ടോടുകൂടെ എനിക്ക് ബ്രോൺസ് നേടാൻ സാധിച്ചു. ഇനി വരുന്ന മത്സരങ്ങളിലും പങ്കെടുക്കാനും ഒരുപാട് ഉന്നതിയിലെത്താനും എനിക്ക് ആഗ്രഹമുണ്ട്. ഗൗരി സി കുറുപ്പ്. ഞാനൊരു 1.5 വർഷമായിട്ട് ഈ കുംഫു പഠിക്കുകയാണ്. എൻ്റെ അനിയനും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നടന്ന ഒരു പെൻകാക് സിലാട്ടിൻ്റെ ഡിസ്ട്രിക്റ്റ് മത്സരത്തിനിറങ്ങിയായിരുന്നു. അതിനെനിക്ക് ഗോൾഡുണ്ട്. അതിൻ്റെ തന്നെ സ്റ്റേറ്റിന് ഇറങ്ങിയായിരുന്നു, അതിനും ഗോൾഡുണ്ട്. പിന്നെ വുമൺസ് ലിങ്ക് ഖേലോ ഇന്ത്യയുടെ പെൻകാക് സിലാട്ടിൻ്റെ തന്നെ ഖേലോ ഇന്ത്യക്കും ഇറങ്ങിയായിരുന്നു, അതിനും എനിക്ക് ഗോൾഡുണ്ട്. പിന്നെ ഇപ്പം നടന്ന സൗത്ത് ഇന്ത്യയുടെ മത്സരത്തിനും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇത് പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇത് പഠിക്കാനായിട്ട്. പിന്നെ വന്നപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു വന്നു. പിന്നെ ഞാനതങ്ങ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഈ മാഷ് പറഞ്ഞു എന്നോട് മത്സരങ്ങൾക്കൊക്കെ ഇറങ്ങി നോക്കാൻ. അന്നേരം ഞാൻ മത്സരങ്ങൾക്കൊക്കെ ഇറങ്ങി തുടങ്ങി. ഇനി അടുത്ത മത്സരത്തിന് ഇറങ്ങാനായിട്ട് പോകുകയാണ്. പേര് നിരുപമ എന്നാണ്. ഞാനും എൻ്റെ ചേച്ചിയും ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ കുംഫു ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് കോൺഫിഡൻസും എൻ്റെ ബോഡി സ്ട്രെങ്ത്തും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഈയിടെ നടന്ന ഖേലോ ഇന്ത്യ വുമൻസ് ലീഗിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. അതിനെനിക്ക് സിൽവർ മെഡൽ കിട്ടി. ഒരുപാട് സന്തോഷം തോന്നുന്നു. മാഷിൻ്റെ സപ്പോർട്ടും കരുതലും എല്ലാം വളരെ നന്നായിട്ട് ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇറങ്ങിയ മത്സരങ്ങൾക്ക് ഇനിയും എനിക്ക് ഇറങ്ങണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ പേര് രേഷ്മ എന്നാണ്. ഞാനിപ്പോൾ കുംഫു പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ടുണ്ട്. വിമൽ സാറിൻ്റെ മാരാരിക്കുളം ഡോജോയിലാണ് ആദ്യം ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. പഠിക്കാൻ ചേരുന്ന സമയത്ത് പൊതുവെ എനിക്ക് കോൺഫിഡൻസും ആക്ച്വലി ഇരുട്ടിനെയൊക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ ഒരു കോൺഫിഡൻസും ലൈക്ക് പഠിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ കോൺസെൻട്രേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും ഇത് കാരണം എനിക്ക് ഒത്തിരി ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അത് ഗ്രേസ് മാർക്കിന് ഹെൽപ്ഫുള്ളാവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഞാൻ കുറച്ച് കോമ്പറ്റീഷൻസിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ നടന്ന ഖേലോ ഇന്ത്യ വിമൻസ് ലീഗിൽ ഇറങ്ങിയായിരുന്നു. സീനിയർ കാറ്റഗറിയിലാണ് ഇറങ്ങിയത്. ആൻഡ് മാഷിൻ്റെ കൂട്ടത്തിൽ സ്കൂൾസിലൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇവിടെ മുഹമ്മദ് കാർമലിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പേര് വിമൽ. ഞാൻ 14 വർഷമായിട്ട് ഞാൻ മാർഷലാർട്ട് ചെയ്യുന്നു വരുന്നു. അതായത് ഉപ്പോ മുഴുത്തായ് സിലാട്ട് യോഗ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി നമ്മുടെ അനുമോദ്യ മാതാരിക്കണം ഈ 2 സെൻറ്ററിലാണ് ഞാൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു വരുന്നത്. ഞാൻ ഉപ്പു യോഗ ഫെഡറേഷൻ കേരളയുടെ ഒരു ഇൻസ്ട്രക്ടറാണ്. അതിന് 2 സെൻറ്ററിലാണ് നമ്മുടെ ക്ലാസ് കണ്ടാൻ പോകുന്നത്. അതിനകത്ത് തന്നെ നമ്മുടെ കുട്ടികളിലെ ഓരോ ക്ലാസ്സിലെ കുട്ടികളിൽ
മനസ്സിലും അതേപോലെ തന്നെ നമുക്ക് ക്ലാസ്സുകൾ ഞാൻ തന്നെ ക്ലാസ് ഔട്ട്സൈഡ് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് സ്കൂളുകളിൽ നമ്മൾ ആലപ്പുഴ തന്നെ കേൾക്കാറുണ്ട്. അതുപോലുള്ള എറണാകുളത്തും അതേ കണക്ക് നമുക്ക് സെൻ്ററുകളുണ്ട്.